പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കെതിരെയുള്ള വിവാദ ഡോക്യുമെന്ററി തിരുവനന്തപുരം ലോ കോളേജിൽ പ്രദർശിപ്പിക്കുകയാണ്. എസ് എഫ് ഐയുടെ നേതൃത്വത്തിലാണ് പ്രദർശനം. വി വി അരുൺ വിവരങ്ങളുമായി ചേരുന്നു. അരുൺ, വിലക്കുകൾ ഭേദിച്ചുകൊണ്ടുള്ള പ്രദർശനം അത് ആരംഭിച്ചിരിക്കുന്നു. വിശദാംശങ്ങൾ. ആര്യ, നമ്മൾ സ്ക്രീനിൽ കാണുന്നത് വിവാദ ഡോക്യുമെൻ്ററിയാണ്. പ്രദർശന അനുമതി നിഷേധിച്ച ഡോക്യുമെൻ്റ് പ്രദർശനം നടക്കുന്നത് തിരുവനന്തപുരത്ത് ഗവൺമെൻറ് ലോ കോളേജിലാണ്. എസ് എഫ് ഐയുടെ നേതൃത്വത്തിലാണ് പ്രദർശനം. ഈ ഹാൾ തിങ്ങി നിറഞ്ഞ വിദ്യാർത്ഥികളുണ്ട്. വിദ്യാർത്ഥികൾ ഈ പ്രദർശനം ഇപ്പോൾ കാണുകയാണ്. അവസാന ഡോക്യുമെൻ്ററിയുടെ അവസാന മിനിറ്റുകളിലേക്കാണ് ഇപ്പോൾ ഇത് കടക്കുന്നത്. വിലക്ക് ലംഘിച്ച് സംസ്ഥാനത്തെ ക്യാമ്പസുകളിലുടനീളം ഈ ഡോക്യുമെൻ്ററി പ്രദർശിപ്പിക്കുമെന്നാണ് എസ് എഫ് ഐ വ്യക്തമാക്കിയത്. അതിൻ്റെ ഭാഗമായാണ് ഇവിടുത്തെയും പ്രദർശനം. ഡി വൈ എഫ് ഐയും സംസ്ഥാനത്തുടനീളം ഈ ഡോക്യുമെൻ്ററി പ്രദർശിപ്പിക്കുമെന്ന് വ്യക്തമാക്കിയിരുന്നു. മറ്റ് യുവജന സംഘടന, പ്രതിപക്ഷത്തുള്ള മറ്റ് യുവജന സംഘടനകളും, അതായത് ബി ജെ പി ഇതര യുവജന സംഘടനകളും ഈ ഡോക്യുമെൻ്ററി സംസ്ഥാനത്തുടനീളം പ്രദർശിപ്പിക്കുമെന്ന് വ്യക്തമാക്കിയതാണ്. അതിൻ്റെ ഭാഗമായുള്ള ആദ്യ പ്രദർശനമാണ് തിരുവനന്തപുരത്ത് ഗവൺമെൻറ് ലോ കോളേജിൽ ഇപ്പോൾ നടക്കുന്നത്. അവസാന ഡോക്യുമെൻ്ററി ഇതിൻ്റെ അവസാന മിനിറ്റുകളിലേക്ക് കടക്കുകയാണ്. തിങ്ങി നിറഞ്ഞ വിദ്യാർത്ഥികളുടെ സാന്നിധ്യത്തിലാണ് ഡോക്യുമെൻ്ററിയുടെ പ്രദർശനം നടക്കുന്നത്. എസ് എഫ് ഐയുടെ യൂണിറ്റ് കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് ലോ കോളേജിലെ ഈ പ്രദർശനം ഇപ്പോൾ പുരോഗമിക്കുന്നത്. ഇതിനെതിരെ നേരത്തെ ബി ജെ പി നേതൃത്വം കെ സുരേന്ദ്രൻ തന്നെ മുഖ്യമന്ത്രിക്ക് പരാതി നൽകിയിരുന്നു. സംസ്ഥാനത്തെ ക്യാമ്പസുകളിലും മറ്റ് സ്ഥലങ്ങളിലും ഡോക്യുമെൻ്ററി പ്രദർശിപ്പിക്കുന്നത് തടയണമെന്നായിരുന്നു ആവശ്യം. എന്നാൽ ആവശ്യം തള്ളിക്കൊണ്ട് അല്ലെങ്കിൽ അത്തരമൊരു തടയുന്ന നടപടിയിലേക്ക് പോലീസ് കടന്നിട്ടില്ല. ഇപ്പോൾ ഈ വിലക്ക് ലംഘിച്ചുകൊണ്ടുള്ള പ്രദർശനമാണ് ഇപ്പോൾ തിരുവനന്തപുരത്ത് ലോ കോളേജിൽ നടക്കുന്നത്. ഇന്ന് വൈകിട്ട് ഡി വൈ എഫ് ഐയും നഗരത്തിൽ പലയിടത്തും പൂജപ്പുര അടക്കം പലയിടത്തും ഇത്തരത്തിലുള്ള പ്രദർശനം നടത്തുമെന്ന് അറിയിച്ചിട്ടുണ്ട്. മാത്രമല്ല ഇത്തരം പ്രദർശനം നടന്നാൽ അത് തടയുമെന്ന മുന്നറിയിപ്പാണ് യുവമോർച്ച അടക്കമുള്ള ബി ജെ പി അനുകൂല സംഘടനകൾ നൽകിയിട്ടുള്ളത്. എന്നാൽ അത് ലംഘിച്ചുകൊണ്ട് ആദ്യ പ്രദർശനം ഇവിടെ ലോ കോളേജിൽ പുരോഗമിക്കുകയാണ്. ഡോക്യുമെൻ്ററി അതിൻ്റെ അവസാന ഭാഗത്തേക്ക് കടക്കുന്നു. നമുക്ക് വിദ്യാർത്ഥികളുടെ പ്രതികരണങ്ങളും അല്പസമയത്തിനകം തേടാനാകുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഡോക്യുമെൻ്ററി അവസാനിക്കുകയാണിപ്പോൾ. നിറഞ്ഞ കയ്യടികളോടെ വിദ്യാർത്ഥികൾ ഈ ഡോക്യുമെൻ്ററിയെ വരവേൽക്കുന്ന കാഴ്ചയാണ് നമുക്ക് കാണാനാകുന്നത്. രാജ്യത്ത് നിരോധിച്ച ഡോക്യുമെൻ്ററിയുടെ പ്രദർശനം അങ്ങനെ തിരുവനന്തപുരത്ത് ലോ കോളേജിൽ നടന്നു. അത് ഏത് തരത്തിലാണ് സർക്കാർ ഇടപെടുക, ഏത് തരത്തിലാണ് മറ്റ് സംഘടനകൾ ഇതിലേക്ക് കാര്യങ്ങൾ കാണുക. ഇപ്പോൾ എസ് എഫ് ഐയുടെ നേതൃത്വം ഇവിടെ ഈ പ്രദർശനം സംസാരിക്കുകയാണ്. വിദ്യാർത്ഥികൾ എന്ത് ഡോക്യുമെന്ററിയാണോ കാണരുതെന്ന് പറഞ്ഞത്, പൊതുജനങ്ങൾ ഏത് ഡോക്യുമെന്ററിയാണോ ഏത് ഫാക്റ്റുകളാണോ കാണരുതെന്ന് പറഞ്ഞത്, അത് വിദ്യാർത്ഥികൾക്ക് മുമ്പാകെ പൊതുജനങ്ങൾക്ക് മുമ്പാകെ തുറന്നു കാണിക്കാവുന്ന വലിയ ഉദ്യമമാണ് എസ് എഫ് ഐ ഗവൺമെന്റ് ലോക്കൽ യൂണിയൻ ഏറ്റെടുത്തിട്ടുള്ളത്. അപ്പോ നിങ്ങൾ ഈ ഡോക്യുമെന്ററി കണ്ടിട്ടുണ്ടാവും. ഈ ഡോക്യുമെന്ററിലെ ഫാക്റ്റുകളെല്ലാം ഗവേഷണത്തിന് ശേഷം തയ്യാറാക്കിയ പൂർണ്ണമായും ആധികാരികമായ ഫാക്റ്റുകളാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ കഴിഞ്ഞ കാലത്തെ വിസ്മരിച്ചുകൂടാ, ആ ഓർമ്മകളിലേക്ക് നമ്മൾ തിരിഞ്ഞു നടക്കണം. ഇന്ന് നമ്മളെ ഭരിക്കുന്നവരുടെ വികൃതമായ മുഖത്തെ, അവരിട്ടിരിക്കുന്ന മുഖംമൂടിയെ വലിച്ചു കീറുക തന്നെ വേണം എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഈ ഡോക്യുമെന്ററി പ്രശ്നത്തെത്തിയ എല്ലാ വിദ്യാർത്ഥികളോടും എസ് എഫ് ഐ ഗവൺമെന്റ് ലോ കോളേജ് നന്ദി പ്രകടിപ്പിച്ചുകൊണ്ട് നിങ്ങൾക്ക് എല്ലാവർക്കും ലാൽ സലാം, സഖാക്കളെ അഭിവാദ്യം. വിദ്യാർത്ഥികൾ പ്രതികരിക്കുകയാണ്. Come on.
എസ്എഫ്ഐയുടെ ലോ കോളേജ് യൂണിറ്റ് സെക്രട്ടറി സ്ഥാപിക്കുന്നത് പ്രദർശനം നടത്താനുള്ള കാരണം ഇത് കൃത്യമായിട്ട് ഈ യൂണിയൻ ഗവൺമെന്റിന് ബാൻ ചെയ്തു എന്നുള്ളത് തന്നെയാണ് നമ്മുടെ മുന്നിലുള്ള റീസൺ. ഇത് പ്രദർശിപ്പിച്ചേ ലോ കോളേജ് ക്യാമ്പസിൽ ഇത് പ്രദർശിപ്പിച്ചേ മതിയാവൂ എന്നുള്ളത് യൂണിയൻ ഗവൺമെന്റ് ഇത് ബാൻ ചെയ്തു എന്നുള്ളത് തന്നെയാണ് നമുക്ക് മുന്നിലുള്ള കാര്യം. മറ്റു ക്യാമ്പസുകളിൽ പ്രദർശിപ്പിക്കാനാണ് എസ്എഫ്ഐയുടെ തീരുമാനം എന്ന് പറയുന്നത്. അതെ അതെ, മറ്റു ക്യാമ്പസുകളിലും പ്രദർശിപ്പിക്കാൻ എസ്എഫ്ഐ തീരുമാനം എടുത്തു കഴിഞ്ഞു. പക്ഷെ അതിനൊക്കെ മുന്നേ തന്നെ എസ്എഫ്ഐയുടെ ലോ കോളേജ് യൂണിറ്റ് കമ്മിറ്റി ഇതെപ്പോ ഈ യൂണിയൻ ഗവൺമെന്റ് ഇത് ബാൻ ചെയ്തോ? ഇന്നലെ രാവിലെ 10 മണിയോട് ക്യാമ്പയിൻ എടുത്ത് നമ്മളിത് പ്രദർശിപ്പിക്കും, ലോ കോളേജ് യൂണിറ്റ് കമ്മിറ്റി പ്രദർശിപ്പിക്കും എന്ന നിലപാടിറക്കി പോവുകയുണ്ടായി. ബി ജെ പിയുടെ നേതൃത്വം ഒരു പരാതി മുഖ്യമന്ത്രി നൽകിയത് രാജ്യദ്രോഹ നടപടിയാണ് ഇത്തരം ഡോക്യുമെന്ററി നാട്ടിൽ പ്രദർശിപ്പിക്കുന്നത്. നടപടി വേണം ആവശ്യപ്പെട്ട് മുഖ്യമന്ത്രി കത്ത് കൊടുത്തു. കേട്ടില്ല. ബി ജെ പി നേതൃത്വം മുഖ്യമന്ത്രി കൊടുത്ത പരാതി രാജ്യദ്രോഹ കുറ്റം എടുക്കുമെന്നുള്ളതാണ്. അങ്ങനെ ഒരു രാജ്യദ്രോഹ ഡോക്യുമെന്ററി എന്നാണ് ബി ജെ പി നേതൃത്വം പറയുന്നത്. അതെ, ഇതിനെതിരെയല്ല, ഒരാ രീതിയിൽ പറഞ്ഞു കൊടുക്കും. കാരണം കൃത്യമായിട്ട് നരേന്ദ്രമോദിക്കും യൂണിയൻ ഗവൺമെന്റിനെതിരെയുള്ള ഒരു കാര്യമാണല്ലോ അതിന്റെ അകത്ത് പറഞ്ഞു വെക്കുന്നത്. സംഘപരിവാഹ് നരേന്ദ്രമോദി ഗുജറാത്ത് ഭരിച്ചുകൊണ്ടിരുന്ന കാലം, ഗുജറാത്ത് മുഖ്യമന്ത്രിയായിരുന്ന കാലത്തിൽ കാണിച്ചു കൂട്ടിയ എല്ലാ വർഗീയ പ്രവർത്തനങ്ങളും മുസ്ലിം വിരുദ്ധതയെല്ലാം ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള ഒരു ഡോക്യുമെന്ററി ആണല്ലോ ഇത്. അതുകൊണ്ട് അവരങ്ങനെ തന്നെ പറഞ്ഞു വെക്കും. ചിലപ്പോൾ രാജ്യദ്രോഹ കുറ്റമൊക്കെ നമുക്കെതിരെ എടുത്തുനിരിക്കും. പക്ഷെ അതിനെല്ലാം ഏതൊക്കെ രീതിയിൽ നമുക്ക് പ്രതിഷേധിക്കാൻ കഴിയുമോ ആ രീതിയിലൊക്കെ പ്രദർശിപ്പിച്ചുകൊണ്ടിരിക്കും. അത് ഈ പ്രദർശനം മാത്രമല്ല, ഇനി അങ്ങോട്ട് തുടങ്ങാനിരിക്കുന്നേ ഉള്ളൂ പ്രതിഷേധങ്ങളും പ്രവർത്തനങ്ങളും. യും ബി ജെ പി സംഘടനകളും എസ്എഫ്ഐ ഈ ക്യാമ്പയിൻ എടുത്തിട്ടുണ്ടെങ്കിൽ ഉണ്ടെങ്കിൽ തടയാൻ വന്നവരെയൊക്കെ നമ്മൾ ആ രീതിയിൽ അങ്ങ് നേരിടും എന്നേ പറഞ്ഞു വെക്കാനുള്ളൂ. ഇതാണ് എസ് എഫ് ഐയുടെ പ്രതികരണം. ഇപ്പോൾ ഈ ഡോക്യുമെന്റിഫിക്കേഷൻ എസ് എഫ് ഐ യൂണിറ്റ് കമ്മിറ്റി വിദ്യാർത്ഥികൾ കോളേജിൽ പ്രകടനം നടത്തുകയാണ്. ഇവിടെ വലിയ പ്രതിഷേധം, ഡോക്യുമെന്ററി നിരോധിച്ചതിനെതിരെ പ്രതിഷേധമാണ് വിദ്യാർത്ഥികൾ ഉയർത്തുന്നത്. ഡോക്യുമെന്ററി നിരോധിച്ചത് വളരെ കൃത്യമായ ഗവേഷണത്തിന് അടിസ്ഥാനം തയ്യാറാക്കിയ ഡോക്യുമെന്ററി മോദിക്ക് എതിരെ എന്ന് പറഞ്ഞുകൊണ്ട് മാത്രം നിരോധിക്കുന്ന എങ്ങനെ ചോദ്യമാണ് വിദ്യാർത്ഥി സംഘടനകൾ ഉയർത്തുന്നത്. പക്ഷേ ബി ജെ പി ഇതിനെതിരെ ശക്തമായി തന്നെ രംഗത്ത് വരാനാണ് ഇപ്പോൾ തീരുമാനിച്ചിട്ടുള്ളത്. മുഖ്യമന്ത്രിക്കടക്കം പരാതി നൽകി ഡോക്യുമെന്ററി പ്രദർശിപ്പിക്കുന്ന സ്ഥലങ്ങളിൽ ഇത് തടയുമെന്ന മുന്നറിയിപ്പും ബി ജെ പി നേതൃത്വം നൽകിയിട്ടുണ്ട്. യുവമോർച്ച ഇത് തടയുമെന്ന പ്രഖ്യാപനം നടത്തിയിട്ടുണ്ട്. ഏതായാലും വലിയ പ്രതിഷേധം ഇവിടെ യൂണിവേഴ്സിറ്റി, ക്ഷമിക്കണം, ലോ കോളേജിൽ, ഗവൺമെന്റ് ലോ കോളേജിൽ വലിയ പ്രതിഷേധം വിദ്യാർത്ഥികളുടെ ഭാഗത്ത് ഉണ്ടാകുന്നു. എസ് എഫ് ഐ നേതൃത്വത്തിലാണ് വിദ്യാർത്ഥി പ്രതിഷേധം. എവിടെയൊക്കെ ഇത് നിരോധിക്കണമെന്ന് പറഞ്ഞാലും അവിടെയെല്ലാം ഇത് പ്രദർശിപ്പിക്കുമെന്നാണ് എസ് എഫ് ഐയുടെ നിലപാട്. അതിന്റെ ഭാഗമായാണ് ഗവൺമെന്റ് ലോ കോളേജിൽ ഈ ഡോക്യുമെന്ററി പ്രദർശിപ്പിച്ചത്. അതിനുശേഷം വിദ്യാർത്ഥികളുടെ പ്രതിഷേധ പ്രകടനം നടക്കുകയാണിപ്പോൾ. ശക്തമായ പ്രതിഷേധം ഈ വിഷയത്തിൽ ഉയർത്താനാണ് കേരളത്തിലെ വിദ്യാർത്ഥി സംഘടന തീരുമാനിക്കുന്നത്. പക്ഷേ അതിനെ പ്രതിരോധിക്കാൻ ബി ജെ പിയും രംഗത്തിറങ്ങുന്നു. രാജ്യത്ത് നിരോധിക്കണമെന്ന് കേന്ദ്രം നിർദ്ദേശിച്ച ഒരു ഡോക്യുമെന്ററിയാണ് സംസ്ഥാനത്ത് ഇപ്പോൾ പ്രദർശിപ്പിച്ചിരിക്കുന്നത്. തിരുവനന്തപുരം ലോ കോളേജിന്റെ ആദ്യ പ്രദർശനം നടന്നിരിക്കുന്നു. മറ്റു ക്യാമ്പസുകളിലും ഇത് പ്രദർശിപ്പിക്കാനാണ് എസ് എഫ് ഐയുടെ തീരുമാനം. പൊതുസ്ഥലങ്ങളിൽ പ്രദർശിപ്പിക്കാൻ ഡിവൈഎഫ്ഐ തീരുമാനമെടുക്കുന്നു. യൂത്ത് കോൺഗ്രസും ജനങ്ങൾക്ക് വേണ്ടി ഡോക്യുമെന്റ് പ്രദർശിപ്പിക്കുമെന്ന മുന്നറിയിപ്പ് നൽകുന്നു. മറ്റേ നിരവധി സംഘടനകൾ, ബി ജെ പി ഇതര സംഘപരിവാർ ഇതര സംഘടനകൾ ഈ ഡോക്യുമെന്ററിന്റെ പ്രദർശനത്തിലുള്ള നടപടികളുമായി മുന്നോട്ട് പോവുകയാണ്. വലിയ മഴയിലും ശക്തമായ മുദ്രാവാക്യം വിളികളുമായി പ്രവർത്തകർ ഇവിടെ ലോ കോളേജിന്റെ ഈ അങ്കണത്തിൽ ഇപ്പോൾ ഒത്തുചേരുന്നു. വലിയ പ്രതിഷേധമുയരുന്നു. എന്ത് നടപടിയാണ് ബി ജെ പിയുടെ പരാതിയിൽ? മുഖ്യമന്ത്രിക്കാണ് ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ പരാതി നൽകിയത്. ബി ജെ പി അധ്യക്ഷന്റെ പരാതിയിൽ എന്ത് നടപടിയാണ് സർക്കാർ സ്വീകരിക്കുക എന്നാണ് ഇനി അറിയേണ്ടത്. ഏതായാലും ശക്തമായ പ്രതിഷേധം വിദ്യാർത്ഥികളുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നു. അതാണ് നമ്മളിപ്പോൾ കാണുന്നത്. ഡോക്യുമെന്ററിയുടെ പൂർണ്ണസമയ പ്രദർശനം അവസാനിച്ചിരിക്കുന്നു. മറ്റ് ക്യാമ്പസുകളിലും സമാനമായ പ്രദർശനം സംഘടിപ്പിക്കാനാണ് എസ് എഫ് ഐയുടെ തീരുമാനം. കേരളത്തിലെ പ്രതിപക്ഷമായ